ഇങ്ങനെ അടിക്കലിരുന്ന് കാണുന്ന നമുക്ക് ഈ ബോള്, ഈ പുള്ളി അങ്ങോട്ട് കൈവച്ചതും മറ്റേ പുള്ളി ഇങ്ങോട്ട് കൈവച്ചതും. പിന്നെ ഏറ്റവും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഐലൻഡ് കാണാൻ പറ്റും. നീ ഉണ്ടല്ലോ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കേ, അവിടെ ഒരാള് നിൽക്കുന്ന പോലെ ഒരു ഫീല് നിനക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു കൈ, ഇത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു കാര്യല്ലേ? ഭയങ്കര ഒച്ച, ഇത് ഭയങ്കര ശല്യല്ലേ? ഈ പക്ഷി എപ്പോഴും ക്രാ ക്രാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കും. ഞാൻ ജിജോ, എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനു, നമ്മുടെ പരിപാടി എന്താ ഇന്ന്? നമ്മളിപ്പോ പ്ലിമത്തിൽ വന്നേക്കാണ്. പ്ലിമത്തിൽ എന്താ പരിപാടി നമുക്ക്? നമ്മളിവിടെ ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നാണ്. നമ്മളാണെങ്കിൽ ഇവിടെ പ്ലിമത്തിലെ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അത് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി ഒരു വന്നതാണ്. ഇവിടെ നമുക്ക് വലിയൊരു ബീച്ച് ഉണ്ട്, പിന്നെ ഈ ഇങ്ങനെ വിശാലമായ റോഡ്, ഇവിടെ എല്ലാരും സൈക്ലിങ്ങിനും അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടൊക്കെ ഇവർ ഇവിടെ വരുന്നുണ്ട് കുറെ. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തു, ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. അതേപോലെ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് പാർക്കിംഗ് നമുക്ക് ഈ ഇതിന് ചുറ്റുമായിട്ടുണ്ട്. ഇവിടെ 2.40 pounds ആണ് പെർ അവർ പറഞ്ഞത്. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ എന്താ പറയുന്നത് ആ ഒരു വ്യൂ എന്നൊക്കെ പറയണത്. ഇവിടെ നമുക്ക് അങ്ങേറ്റത്തായിട്ട് നമുക്കൊരു കപ്പൽ കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഹോട്ടൽസ് ആണ്, ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, കുറേ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇന്നപ്പം നമ്മുടെ അടുത്തേക്ക് ഒരു പട്ടി വന്നിട്ട് ബോളിട്ട് കൊടുത്ത് നമുക്ക് ഈ ബോള് കൊടുക്കാം. ഹൈ, ഇങ്ങോട്ട് വരുമായിരിക്കും ഓടി. അച്ചടാ, മൂന്ന് പട്ടികളുണ്ട് അവരുടെ നോക്ക്. അത് ശരിക്കും ഇച്ച് തെരഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പട്ടികളൊക്കെ അടിപൊളിയല്ലേ? ഇഷ്ടം പോലെ പേര് ഇങ്ങനെ ഡോഗ്സ് ആയിട്ട്, ഡോഗ്സുമായിട്ടൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ പേര് അല്ലേ? ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു 1870 സ്ഥാപിതമായ പാർക്കാണിത്. അന്ന് വെച്ചാൽ വിക്ടോറിയൻസ് ഒക്കെ വെച്ചാൽ ഇവിടുത്തെ വ്യൂയിങ് ഒക്കെ അടിപൊളി ആയതുകൊണ്ട് ഇതൊരു പാർക്ക് സെറ്റപ്പിൽ 1870 ആക്കിയതാണ്. പിന്നെ ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ആ കാണുന്ന ലൈറ്റ് ഹൗസ്, അത് മറ്റേ നമ്മുടെ ഇതാണ് ലാൻഡ് മാർക്ക് പോലെയാണ്. അത് ഡെവലപ്പ് ചെയ്തത് ജോൺ സ്മീറ്റൺ. നമ്മള് കഴിഞ്ഞ വട്ടം വന്നപ്പോ ബൈക്കിന്റെ ഷോ കണ്ടില്ലേ? ഒരുപാട് 10-200 മേലെ പഴയ ബൈക്കുകൾ. ഞങ്ങൾ ചെറിയൊരു റീൽ എടുത്തായിരുന്നു, അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് എന്താ ബൈക്കുകളൊക്കെ വന്നിട്ട്, പഴയ പുതിയ മോഡൽസും അങ്ങനത്തെ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഷോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. റോഡില് ഇതിങ്ങനെ വിശാലമരിച്ച് ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്നെ തന്നെയാണ് റോഡ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സ്കേറ്റിംഗ് പഠിക്കാനുള്ളവർ, സൈക്ലിംഗ് പഠിക്കാനുള്ളവർ, അങ്ങനെ ഓരോന്ന് പഠിക്കാനുള്ളവരൊക്കെ ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുണ്ട് പ്ലേ ആക്ടിവിറ്റീസ് ആയിട്ട് കുറേ പേര് ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെ പല ലെഷർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഈ സ്ഥലം ഫുൾ ഇങ്ങനെ കിടക്കുവാണ് വിസ്തരിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഡോഗ്സ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ ഒരു അങ്ങേ അറ്റം തൊട്ടിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് ആ ഒരു റോഡ് ഫ്രീ ആയിട്ട് നടക്കും. ഇവിടെ ഒരുപാട് പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന, അങ്ങനെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ ഏറ്റവും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഐലൻഡ് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടി. അങ്ങോട്ടേക്ക് നമുക്ക് ഷിപ്പ്, നമുക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിൽ അങ്ങോട്ട്, അല്ല ഷിപ്പ് സോറി, ബോട്ടിൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. അവിടെ നമുക്ക് ബോട്ട് ജെട്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് ഹൗസ്. ഇതാണ് ഇവിടെ അറിയപ്പെടുന്ന ഹോ എന്ന് പറഞ്ഞിട്ട്, പ്ലിമൗത്ത് ഹോ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ഫ്ലാഗ്സ് ഉണ്ട്, ഒരുപാട് കൺട്രീസിന്റെ ഫ്ലാഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഇതേപോലത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സ്, ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അവിടെ ഒരു 2 statues, 3 statues ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മോണുമെന്റ് പോലൊരു സംഭവം ഉണ്ട്, 4 സിംഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് അനുവേ ഇവിടുത്തെ ഒരു ഹോട്ടൽ, നാട്ടിലെ ഹോട്ടൽ എവിടെയാണ് കണ്ടേ? അവിടെ നമ്മുടെ ക്രൗൺ പ്ലാസ, നാട്ടിലെ ക്രൗൺ പ്ലാസ പോലത്തെ തന്നെ അതേപോലെ തന്നെ സെയിം ഒരു ഹോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അല്ലേ? എല്ലാരും ഒക്കെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥലമല്ലേ? അപ്പൊ ഇവിടെ കൊറേ പേരൊക്കെ ഞങ്ങള് റീല് കളിക്കുന്നതുകൊണ്ട് കണ്ടു നിൽക്കാനൊക്കെ വന്നായിരുന്നു. കൊറേ സൈപ്പന്മാരും മതാമാരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് ആ റീലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇവിടെ ഭയങ്കര രസമാണ്, 2 benches ഉണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് ആ ഒരു ഐലൻഡ് കണ്ടോണ്ട് സൺസെറ്റ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ സൺസെറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, സമയം വൈകുന്നേരമാണ്, അപ്പം സൺലൈറ്റ് ആണെങ്കിൽ ഇപ്പോഴും ഉണ്ട്.
അപ്പൊ അതൊക്കെ കാരണമാണ് ഇത്രയും ബ്യൂട്ടി ഇവിടെ. പിന്നെ അത് ഇവിടെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം. നമ്മള് കഴിഞ്ഞ വട്ടം വന്നപ്പോ നമ്മളാണെങ്കിൽ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ, നമ്മുടെ സോസേജ് അല്ലേ ട്രൈ ചെയ്ത്, നമ്മുടെ സോസേജ് ഒക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ കണ്ടില്ലേ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഷിപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനടുത്ത് തന്നെ നമുക്ക് ഹാർബർ ഉണ്ട്, പ്ലിമൗത്ത് ഹാർബർ ഉണ്ട്. ഇവിടെയൊക്കെ കുറെ ഫിഷിംഗ് സ്പോട്ടും ഉണ്ട്. നീ ഉണ്ടല്ലോ ആ ഒരു സൈഡിലേക്ക് നോക്കിയേ, അവിടെ ഒരാള് നിക്കുന്ന പോലെ ഒരു ഫീല് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ട് കാണാൻ, വലിയൊരു മനുഷ്യൻ നിക്കുന്ന പോലെ ഇല്ലേ? ഇവിടെയാണെങ്കിൽ ക്രിസ്മസ് ആ ഒരു ന്യൂ ഇയർ ടൈമിലൊക്കെ ഇവിടെ മറ്റേ വെടിക്കെട്ട് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും, ആൾക്കാർ ഇഷ്ടം പോലെ പേര് വന്നിട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിക്കുന്നതാണ്. അപ്പൊ അത്രത്തോളം ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ഇത്. സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ആൾക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ വിന്ററിന് വന്നപ്പോ തന്നെ നിറച്ച ആൾക്കാരായിരുന്നു. ഇനി ഇവിടെ ഒരുപാട് ഈവെന്റ്സ് ഒക്കെ നടക്കുന്ന കൊണ്ടിട്ടും ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ ഇനിയിപ്പോ കാണാൻ പോകുന്നത് സ്വിമ്മിംഗ് പൂള് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് താഴോട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് ടിൻ സൈഡ് ലിഡോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്വിമ്മിംഗ് പൂളിന്റെ എൻട്രൻസും കാര്യങ്ങളെല്ലാം. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പൊ വെള്ളമൊന്നും ഇല്ലല്ലോ. സ്വിമ്മിംഗ് പൂളിൽ ഫുൾ വെള്ളോ ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴുള്ള വൈബ് അല്ലേ. കടൽ അപ്പുറത്ത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ അല്ലേ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഇവിടുന്ന് നല്ല സ്ലോപ്പാണ്, അങ്ങനെയാ വന്നേക്കുന്നത്. ആ ഒരു എൻ്റെ ഭയങ്കര ആഴവും ഇവിടെ ആഴക്കുറവുമാണ് അങ്ങനെ. പിന്നെ അതെ അവിടെ കണ്ടില്ലേ രണ്ട് ഫ്ലോട്ടിംഗ് ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും അവിടെ നിന്ന് അതിൻ്റെ അകത്ത് സ്വിമ്മിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതെ ഇവിടുത്തെ ദേശീയ പക്ഷിയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ കാക്കനെ പോലെയാണ് സീഗിൾ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് കടൽ സൈഡിലൊക്കെ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഈ ഒരു പക്ഷീനെ ഭയങ്കര ഒച്ച, ഇത് ഭയങ്കര ശല്യമല്ലേ ഈ പക്ഷി എപ്പോഴും ക്രാ ക്രാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കും. എനിക്കറിയത്തില്ല ഇവിടെ നമുക്ക് അടിയിലേക്കൊക്കെ ഇറങ്ങി താഴ്ത്തിട്ടൊക്കെ പോകാൻ പറ്റും. അവിടെയും ഒരുപാട് പേര് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്ലിമൗത്ത് ഹാർബർ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ബോട്ട്സും ഫിഷിംഗ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. നല്ലൊരു വൈബ് പ്ലേസ് തന്നെയാണ്. ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഒരു ചായ കുടിച്ച് ഇവിടെ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ല ഒരു ഒരു എന്താ പറയണ ഒരു മോഡൽ ആർട്ട് വർക്ക് ആണ്. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഫിഷിന്റെ രീതിയിൽ അവർ ഇട്ടേക്കാൻ കാണില്ലേ ഈ ഒരു ഹോളിലൂടെ നമുക്ക് ബോട്ടിൽസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അത് വേസ്റ്റാടാ, വേസ്റ്റ് ബോക്സാ. നമ്മളിപ്പോൾ പോയിട്ട് വന്ന ആ ഒരു സ്വിമ്മിംഗ് പൂള് ആണ് ഈ കാണുന്നത്. ആ ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്കിവിടെ നീന്തുക. നിറച്ച ആൾക്കാരാണ്, നോക്കി എന്തോരോ ആൾക്കാരും അവിടെ ഇരിക്കുന്നത് നോക്കിയ കടലിലും മീൻസ് ആ ഒരു പൂളിലും ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ കാണുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് 1967 എടുത്തതാണ്. നാല് പേര് ജോൺ, പോൾ, ജോർജ്, റിങ്കോ എന്ന് പറഞ്ഞിട്ട് നാല് പേര് നിന്നിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഫോട്ടോഗ്രാഫർ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ആൾ എടുത്താണ് അന്നത്തെ കാലത്ത്. അതാണ് ഒരു മെയിൻ അവരുടെ ഒരു ബാൻഡിന് വേണ്ടിയിട്ട് അന്ന് മോസ്റ്റ് ഫേമസ് ആയിട്ടൊരു ഇമേജ് ആയിരുന്നു ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇത് ആ ഒരു വേൾഡ് മുഴുവൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ആ കാണുന്നത്. അത് നമുക്ക് അത് ഇവിടെ നിന്നിട്ടാണ് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇവരിരിക്കുന്ന ഈ ഒരു ഇത് കണ്ടില്ലേ, ഇയാൾ കാലിൽ നീട്ടിയിരിക്കുന്നു, ഇയാൾ കാലിൽ നീട്ടിയിരിക്കുന്നു, ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവർ പണ്ടിരുന്ന് എടുത്തതിൻ്റെ ആ ഒരു ഫോട്ടോയുടെ ആ ഒരു സ്ട്രക്ചറില്ലേ, അവർ കൊതം കുത്തിയിരിക്കണം, അവർ രണ്ടുപേരും കാലം നീട്ടിയിരിക്കണം, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ. അപ്പോൾ അവരിരുന്ന ഒരു പൊസിഷനാണ് ഈ കാണുന്നത്. അത് 1967 ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇരുന്ന് കാണുന്നത്. ഇവിടെ നാല് പേര് വേണമായിരുന്നു. ഈ പുള്ളി അങ്ങോട്ട് കൈ വെച്ചതും മറ്റേ പുള്ളി ഇങ്ങോട്ട് കൈ വെച്ചതും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കൈ, ഇത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹൗസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഹൗസസ് ഉണ്ട് ഇവിടെ നോക്കിയേ, നിറച്ചിങ്ങനെ ഹൗസസ് ആയിട്ട്. പിന്നെ അതെ ആ ഒരു ഹോട്ടൽസും കാര്യങ്ങളെല്ലാം ഇതും ഹോട്ടൽസാണ്. ഇത് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര രസമല്ലേ ഇവിടെയൊക്കെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെയുള്ളവർ ഈ ജോഗിങ്ങിന് വേണ്ടി പല പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ജോഗിങ്ങിന് നടക്കുന്നവരുണ്ട്, ചുമ്മാ നടക്കുന്നവരുണ്ട്, നമ്മളിപ്പോൾ തേരാപ്പാല നടക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ടെണ്ണമൊക്കെ അടിച്ച് സെറ്റായി അവിടേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഒരു കുഞ്ഞു വീഡിയോ ചെയ്തു, പക്ഷേ കാണാൻ ഒരുപാടുണ്ടല്ലേ ഇവിടുത്തെ സ്ഥലവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഇങ്ങനെ ഈ വീഡിയോയിലൂടെ അല്ല, അല്ലാതെ നമുക്ക് കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനും
നല്ലൊരു പീസാണ്, പീസ് സ്ഥലമാണ്. ആ സമയമാണെങ്കിൽ 7:30 സമയം, പക്ഷെ ഇപ്പോഴും സൂര്യൻ ദേ നമ്മുടെ ഓപ്പോസിറ്റ് ഇത് ഇങ്ങനെ കത്ത് നിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും